ഹരിശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു ഗുങ്കുരുഭ്യോ നമ ശ്രീ മഹാദേവിയേ നമ ശ്രീ കിരാതരൂപായ നമ ഞാൻ കെ പി ശൈലജ മാത്തൂർമന ഇന്ന് ശ്രീമദ്ദേവി ഭാഗവതം പന്ത്രണ്ടാം അധ്യായത്തിൽത്തെ പരീക്ഷിതുദ്ധരണം എന്ന പതിമൂന്നാം അധ്യായമാണ് പാരായണം ചെയ്യണത് വ്യാസൻ നീ ചോദിച്ചത ശേഷം ഞാൻ ശുഭാശയ നാരായണൻ നാരദർശിയോടു പണ്ഡുര ചെയ്തതും പരമാത്ഭുതമി ദേവി പുരാണം കേട്ടിടും നരൻ കൃതാർത്ഥനായി മഹാദേവിക്കേറ്റം പ്രിയനുമായി വരും നിൻപിതാവിൻ സമുദ്ധാരണാർത്ഥം അംബാമഖം നൃപ ചെയ്താലും ഖിന്നനല്ലോ നീ പിതൃദുർഗതി കേൾക്കയാൽ അപ്പം മുമ്പ് തുടങ്ങിയടത്തേക്ക് എത്തിപ്പം നമ്മൾ ജനമേ ജയൻ വ്യാസനോട് ചോദിക്കുകയാണല്ലോ എൻ്റെ അച്ഛന് മോക്ഷം കിട്ടാൻ എന്താ ചെയ്യേണ്ടത് അമ്പാമഖം ചെയ്യൂ എന്നാണ് പറഞ്ഞത് സ്വീകരിക്കുക നീ ദേവി മന്ത്രം സർവോത്തമോത്തമം വിധി പോൽ സ്വീകരിച്ചിടിൽ ജന്മം സഫലമായിടും സൂതൻ ഈ ഈ കഥയൊക്കെ പറയണത് സൂതനാണ് സൂതൻ നൈമിശാരണ്യത്തിലെ ഋഷിമാരോട് പറയുകയാണല്ലോ ആരാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഈശ്വരൻ ചോദിച്ചപ്പോൾ പരാശക്തിയാണെ പറഞ്ഞല്ലോ സൂതൻ മുനിശ്രേഷ്ഠൻ വ്യാസനേവം കഥക്കേ ജനമേ ജയൻ ദീക്ഷാവിധിയൊടും ദേവീ മന്ത്രം തൽ തൽപ്രണവാത്മകം വ്യാസംഗൽ നിന്നുമർദ്ധിച്ചു വാങ്ങിനാൻ വിധിപൂർവകം ുനിമാരെയും വരുത്തി നവരാത്രിയിൽ വിത്താഠ്യങ്ങൾ കൂടാതെ ചെയ്ത നമ്പാമഖം നൃപൻ കാശിനെ പറ്റി ആലോചിച്ചില്ലേന്ന് ശ്രീദേവി തൻ മുന്നിൽ വെച്ചു വിപ്രരെ കൊണ്ടു മന്നവൻ വായിപ്പിച്ചാൻ ഉത്തമമാം ദേവീ ഭാഗവതം പരം സുവാസിനികൾ വിപ്രന്മാർ വടുകന്മാർ കുമാരികൾ അനാഥന്മാർ ദീനരി വർഗീകിമൃഷ്ടഭോജനം വടുവന്മാരെന്നു പറഞ്ഞാൽ എന്താണ് പ്രായപൂർത്തി അതായത് പത്ത് പത്ത് പതിനാറ് വയസ്സിനൊക്കെ മുമ്പെയുള്ള ആൺകുട്ടികളാണ് വടുവന്മാർ ഉപനയിച്ചിരിക്കണവർ പതിനാറ് വയസ്സാന്നില്ല കേട്ടോ ആ ബ്രഹ്മചാരികൾ നോക്കിയാൽ അനാഥന്മാർ ദീനരിവർക്കേകി മൃഷ്ടാന്ന ഭോജനം ദ്രവ്യവും നൽകിയവരെ സന്തോഷിപ്പിച്ചു ഭൂപതി യാഗമെല്ലാം കഴിഞ്ഞാ സ്ഥാനത്തിൽ ചെന്നങ്ങിരിക്കവേ മഹദീ വീണയും മെട്ടിക്കൊണ്ടു നിന്നുടൻ കത്തും തീജ്വാല പോൽ വന്നിറങ്ങി മാമുനി യാഗൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ നാരദ മഹർഷി വന്നു കത്തും തീജ്വാല പോലെയാണെന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ തേജസ് സസംഭ്രമെഴുന്നേറ്റം മുനിശ്രേഷ്ഠനയാദരാൽ ആസനാദ്യുപചാരങ്ങൾ നൽകി പൂജിച്ചു മന്നവൻ കുശലപ്രശ്നവും ചെയ്തു ചോദിച്ചാൻ വന്ന കാരണം രാജവ് എങ്ങു നിന്നിങ്ങെഴുന്നള്ളി സാധോ വേണ്ടതുവാൻ സനാഥൻ ഞാൻ കൃതാർത്ഥൻ ഞാൻ അങ്ങിങ്ങെത്തിയ കാരണം ഏവം ഭൂപാലവാക്യം കേട്ടോദിനൻ മുനി സത്തമൻ കണ്ടേനൊരാശ്ചര്യം ഇന്നു ദേവലോകത്തിൽ ഞാൻ നൃപ ദേവലോകത്തന്ന വരണത് ഞാൻ നാരദമഹർഷി പറയണേ ഞാൻ അവിടെ ഒരു അത്ഭുതം കണ്ടു അതങ്ങയോടോതുവാൻ ഞാൻ അണഞ്ഞേൻ വിസ്മയത്തോടും കർമ്മം പിഴച്ചുഗതി കേടാർന്ന നിന്നച്ഛനാം നൃപൻ ദിവ്യരൂപം ധരിച്ചും കൊണ്ടിന്നു പെട്ടെന്നുതാൻ നൃപ ശ്രേഷ്ഠമായ വിമാനത്തിൽ അപ്സരോ ദേവ വര്യരാൽ മുദാവാഴ്ത്തപ്പെട്ടവനായി മണിദ്വീപമണഞ്ഞുതേ ആ അങ്ങയുടെ അച്ഛൻ ശരിക്കും കർമ്മം പഴച്ചു അല്ലേ ചത്ത പാമ്പിനെ മഹർഷിയുടെ കഴുത്തിലിട്ടു ചീത്ത ദുഷ്കർമാണത് ആ എന്നിട്ട് ഗതി കിട്ടാണ്ടിരിക്കായിരുന്നു നിന്റെ അച്ഛനായിട്ടുള്ള ആ പരീക്ഷിത് രാജാവ് ഇപ്പം അതാ ദിവ്യരൂപം ധരിച്ചട്ടെ പെട്ടെന്ന് ഒരു ശ്രേഷ്ഠമായിട്ടുള്ള വിമാനത്തിൽ മണിദ്വീപത്തിലെത്തി എന്താണ് അപ്സരസുകളും ദേവന്മാരും ഒക്കെ വാഴ്ത്തുന്നു അദ്ദേഹത്തിനെ ദേവീ ഭാഗവതം കേൾ കേൾക്കയാലും അമ്പാമഖം ഭവാൻ ചെയ്യയാലും അണഞ്ഞാൻ നിന്താതൻ സദ്ഗതി നിശ്ചയം ധന്യൻ നീ കൃതകൃത്യൻ നീ സഫലം നിന്റെ ജീവിതം നരകത്തിങ്കൽ നിന്നും നീ നീയുദ്ധരിച്ചിതുതാതനെ വിണ്ണിലും നിൻപുകൾ ചാർത്തു പരന്നു കുലഭൂഷണ സ്വർഗത്തിലും കൂടിയും നിൻ്റെ സൽകീർത്തിദാ പരക്കണു സുതൻ ആ വാക്കു കേട്ടാ ശുഭൂപൻ വാക്കുകേട്ടാശുഭൂപൻ ഭക്തിഗദ്ഗതപൂർവകം കുമ്പിട്ടാൻ അത്ഭുതാത്മാവാം തൻ പദതാരിണ നിന്നനുഗ്രഹമൊന്നോർത്താൽ നിന്നനുഗ്രഹമൊന്നാൽ താൻ ധന്യനായി ഞാൻ മഹാമുനെ നമിക്ക എന്നെ മറ്റെന്തു പകരം ചെയ്തിടേണ്ടതും അനുഗ്രഹിക്കേണം എന്നെ അങ്ങുന്നെന്നും കൃപാനിധേ അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ എന്ന് പറയുന്നത് ജനമേ ജയരാജാവ് അങ്ങനെ അനുഗ്രഹിക്കണെന്നെ ഭൂപനേവം കഥിച്ചപ്പോൾ ആശീർവാദമുരച്ചുടൻ ശ്ലക്ഷണമം വാക്യമീവണ്ണം ചെന്നാൻ ശ്രീപാതരായണൻ രാജൻ സർവമുപേക്ഷിച്ചും ദേവീപാദം ഭജിക്ക നീ പഠിച്ചാലും ഭക്തിപൂർവം ദേവീ ഭാഗവതം സദാ അംബായജ്ഞവുമൗവണ്ണം ചെയ്താലും മടിയെന്നിയേ വായിക്കൂ ദേവീ ഭാഗവതം വായിക്കൂ പഠിക്കൂ അതുപോലെ അമ്പായജ്ഞം ചെയ്യൂ അയത്നം ഭവബന്ധത്തിൽ നിന്നേവം മുക്തനാവുക അങ്ങനെ ചെയ്താലേ ഈ ഭവക്കടലിൽ നിന്ന് കരകേറും മറ്റും പുരാണങ്ങളുണ്ട് വിഷ്ണുരുദ്രാത്മകങ്ങളായി വിഷ്ണുപുരാണുണ്ട് ശിവപുരാണമുണ്ട് അവയൊന്നും ഇതിൻ ഷോടശാംശത്തോളവുമായി ഇവരെ ഇതിൻ്റെ ഷോഡശാംശം പതിനാറാംശത്തിന് വയൽത്തിൽ ഒരൺ ഒരംശം കൂടി ഉണ്ടാവില്ല അത്രയ്ക്ക് നന്നല്ല സാക്ഷാൽ മൂലപ്രകൃതി തൻ പ്രതിപാദനമാകയാൽ ഇതു വേദപുരാണങ്ങൾക്കൊക്കെയും സാരഭൂതമായി പുരാണമന്യം ഇതിനു സമമാവുന്നതെങ്ങനെ വേദോപമം പുണ്യമുണ്ടാമിതു വായിക്കിലാകയാൽ വിദ്വാൻമാരെത്രയത്നിച്ചും ഇതു നിത്യം പഠിക്കണം വേദം പഠിച്ചാലത്തെ പോലെ പുണ്യം ഉണ്ടാവും ഇത് പഠിച്ചാൽ അതുകൊണ്ട് ഇത് പഠിക്കണം എന്നും വായിക്കണം ം ഭൂപാലനോടോധിഗമിച്ചു മുനിപുങ്കവൻ യഥാസ്ഥാനം ഗമിച്ചാരാധവും വ്യാധി മുനിവര്യരും പ്രശംസിച്ചാർ സർവരും ഇദ്ദേവീ ഭാഗവതം തുലോം ദേവീ ഭാഗവതം തന്നെ വായിച്ചും കേട്ടുമാതരാൽ രാജ്യം ഭരിച്ച നൃപനും സദാ സന്തുഷ്ടചിത്തനായി श्रीमहादेव्यै नम श्रीमद्देवी भागवतं पां स्कन्धं परीक्षिदुद्धरणम् ए अध्यायं समाप्तं सर्वत्र देवी नाम सङ्कीर्तनं श्रीमहादेव्यै नमः